നമുക്കൊക്കെ പെൺമക്കൾ ഉണ്ടായി ഒരു നിശ്ചിത സമയത്ത് അവർക്കൊരു പുതിയാപ്പിള കിട്ടുക ആ പുതിയാപ്പിളയുടെ വീട്ടിലേക്ക് പുതുമണവാട്ടി പോകാൻ ഒരുങ്ങുമ്പോൾ ഉമ്മ വല്ലിമ്മ പിന്നെ ഉമ്മയുടെ അനുജത്തി ജ്യേഷ്ഠത്തി എൻ്റെ നാട്ടിലൊക്കെ ഇളയമ്മ മൂത്തമ്മ എന്നാണ് പറയുക ഇവിടെ എന്താ പറയുക അങ്ങനെ തന്നെ ഞാൻ തെരുവത്ത് ഫസ്റ്റിൽ മുപ്പത് തെരുവത്തായിരുന്ന അപ്പോൾ തെരുവത്തൊരു വീട്ടിൽ ഫസ്റ്റിൽ അവിടെ വന്നിട്ട് ഭക്ഷണത്തിന് പോയി ഭക്ഷണത്തിന് ചെന്നപ്പോൾ ആ പരിന്ന് എന്നോട് വെച്ചു മൊയിലാർ ഇവിടെ മിന്നം മിന്നു ചോദിച്ചു ഞാൻ എന്താ പറയണ്ടെന്നറിയാതെ മൊയിലാർ ഇവിടെ മിന്നം മിന്നാന്ന് ചോദിച്ചു ഞാൻ പിന്നെ ഇനി വരുമ്പോലെ വരട്ടെന്ന് വിചാരിച്ചിട്ട് ആന്ന് പറഞ്ഞു എന്തു വന്നാലും മയക്കില്ല അദ്ദേഹം അങ്ങനെ കഴിഞ്ഞ അവിടെ നിന്ന് പോന്ന് പള്ളിയിൽ വന്നിട്ട് നമ്മളെ തിരുവള്ളൂർക്കാനൊരു വാരൂര് മൂസം മൊയ്ലാരുണ്ടോ മൂപ്പരോട് ഞാൻ പറഞ്ഞു ചങ്ങായി എങ്ങനെ ഒരു പരക്കാര് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് എന്താ സംഗതിയെന്ന് ചോദിച്ചു ഇപ്പം കുടുങ്ങിയിട്ടില്ല ഇങ്ങനെ അങ്ങ് പോട്ടേന്ന് പറഞ്ഞയാളു അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ സംഗതികളുണ്ടാകുമല്ലോ ഓരോ അപ്പോൾ അപ്പോ ബഹുമാനപ്പെടാ നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പുന്നാരമകൾ ബിബി ഫാത്തിമയെ അലി റലി അള്ളാഹു അലി റലി അള്ളാഹു കല്യാണം കഴിക്കുക ഒരു പുതുമണവാട്ടി വീട്ടിൽ ഇറങ്ങുമ്പോൾ ആരെല്ലാം ഓമനിച്ചും താലോലിച്ചും സന്തോഷിച്ചും യാത്രയപ്പിനുണ്ടാകും ഫാത്തിമ ബിബിക്ക് അങ്ങനെ യാത്രയപ്പിന് ആരും ഇല്ലല്ലോ ഓ യാ റബ്ബ് എൻ്റെ ഉമ്മമാരെ ഫാത്തിമാ ബി അലി അരി ദാമ്പത്യ ബന്ധത്തിൽ ഫാത്തിമാ ബിവിക്ക് ഗർഭമായി ഫാത്തിമാ ബിവിക്ക് ഗർഭിണിയായി ഗർഭം ഒരു പെണ്ണിനുണ്ടാകുമ്പോൾ എല്ലാവരും ആ പെണ്ണിനോട് നല്ല സ്നേഹം കാണിക്കണം ഗർഭിണിക്ക് നല്ല സ്നേഹം കൊടുക്കണം നല്ല സമാധാനം കൊടുക്കണം മാനസിക ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമൊന്നും ഗർഭിണിയെ അറിയിക്കുന്നത് നല്ലതല്ല പ്രത്യേകിച്ച് കേട്ടാൽ മനസ്സിന് ഉണ്ടാക്കുന്ന കാര്യം അതൊക്കെ ഗർഭിണികളെ കേൾപ്പിക്കുന്നത് നല്ലതല്ല ഭർത്താവിന് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പ്രസവം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി പ്രസവം അടുത്ത സമയത്തേടോ എടോ ഗൾഫൊക്കെ ആകെ അതായി ഇതായി മറ്റായി മറിച്ചായി അതെല്ലാം പ്രസവം കഴിഞ്ഞിട്ട് പറയാൻ ഇപ്പം പിന്നെ അത് പറയാൻ നിൽക്കണ്ട അത് പറയുമ്പോൾ അവൾക്ക് തോന്നാണ് എൻ്റെ പ്രസവം കൊണ്ട് മൂപ്പര് കുടുങ്ങിയോ ഇപ്പം ഈ പൈസൻ്റെ ബുദ്ധിമുട്ട് പറയാൻ കാരണം അങ്ങനെ അവളെ 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 ചിന്ത വേറെ വൈക്ക് പോകണ്ട മാനസിക സംഘർഷം മൂത്ത കൊണ്ട് ബുദ്ധിമുട്ട് ഭർത്താവിനെ കൊണ്ട് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രയാസം ഉണ്ടായിട്ട് മനസ്സ് സംഘർഷത്തിൽ നിന്ന് പെണ്ണാണെങ്കിൽ അവളെ ഗർഭാശയത്തിൽ വളരുന്ന കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്കും ഉണ്ടാകും ആ സംഘർഷാവസ്ഥ അള്ളാഹു നമ്മളെ മക്കളെ കാത്തുരക്ഷിക്കണം ഗർഭിണികൾക്ക് നല്ല സന്തോഷം കൊടുക്കണം എപ്പോഴും പ്രസവം അടുക്കും തോറും ആ സന്തോഷം കൂടിക്കൂടി വരണം അങ്ങനെയാണ് വേണ്ടത് ഞാൻ നിലമ്പൂരിലാണ് എൻ്റെ നാട് ഫോറസ്റ്റും കാടും നിറഞ്ഞ സ്ഥലമാണ് ഞങ്ങളെ നാട്ടിൽ ഇടക്കിടക്ക് ആന വരും ആ ആന എലിഫന്റ് അതാ ആന വരും ആന പണ്ടൊക്കെ ഇഷാൻ്റെ ശേഷം പുറപ്പെട്ടിട്ട് ഒരു തഹജിന്ദനെല്ലാം ഞമ്മളെ നാട്ടിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് മുപ്പത് സുബയാകുമ്പോഴേക്ക് തിരിച്ചു പോകലാ ഇപ്പം മൂപ്പരും ശൈലി മാറ്റി സുബൈക്ക പുറപ്പെടുന്നത് ഇങ്ങനെയാണെങ്കിൽ മൂപ്പർ ഞമ്മളെ നാട്ടിൽ ജുമാക്ക് കൂടുന്ന മട്ട എനിക്ക് തോന്നുന്നു ഇങ്ങക്ക് ചിരിച്ചാൽ മതി അടങ്ങാറാകുന്നത് ഞങ്ങളല്ലേ ഇങ്ങക്ക് അല്ല രസം അങ്ങനെയുള്ള വലിയ ജീവിയാണ് ആന ആന പോലും ഒരു ആണാന ഒരു വലിയ സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഗർഭിണിയായ ആനയെ കാണാത്ത ദൂരത്തേക്ക് ആണാന പോകൂല മൂപ്പരുവിനെ ദുബായിക്കും അബുദാബിക്കൊന്നുമില്ല ഒന്ന് ആ പെണ്ണാനയ്ക്ക് ആവശ്യമായ തീറ്റ സാധനങ്ങളെല്ലാം ആണാന ശേഖരിച്ച് കൊണ്ടുപോയി കൊടുക്കും ഗർഭകാലത്ത് പെണ്ണാനക്ക് കടക്കാൻ ഒരു തേളോ പാമ്പോ ഉറുമ്പോ അരിക്കാത്ത വിധം പ്രത്യേകം സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കും പ്രസവം അടുക്കുംതോറും കൂടുതൽ കൂടുതൽ ഒന്ന് പ്രസവത്തിന് കൂട്ടിയിട്ട് വരുത്തി ഇവിടെ ഉണ്ടാകും ഉണ്ടല്ലേ എത്ര മാസത്തിലാണ് ഏഴ് അതെന്താ ഏഴ് കൂട്ടാൻ തീരുമാനിച്ചത് എട്ട് മുതൽക്ക് പ്രസവം സംഭവിക്കാം എട്ടിൽ പ്രസവിക്കും ഒമ്പതിൽ പ്രസവിക്കും പത്തിൽ എന്തായാലും പ്രസവിക്കും അപ്പൊ പ്രസവം അടുക്കുമ്പോൾ ഏറ്റവും സ്നേഹം കിട്ടാനാണ് സ്വന്തം ഉമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് അല്ലേ സ്വന്തം ഉമ്മയുടെ ഒരു തൽ ഒരു 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 തടവരും ഒരു തലോടനും സ്വന്തം ഉമ്മ അത് വല്ലാത്ത ഒരു സംഗതിയല്ലേ ഗർഭിണിയായ മോൾക്ക് സ്വന്തം ഉമ്മയുടെ ഒരു സഹായം ഗർഭിണിയായ പെണ്ണിന് ഭർത്താവിൻ്റെ ഒരു സഹായം അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓ പ്രിയപ്പെട്ട സഹോദരിമാര് എന്നാൽ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബിയുടെ പ്രിയപ്പെട്ട മകൾ ബി ബി ഫാത്തിമുറ ഫാത്തി ആ ഗർഭിണിയായിട്ട് ബഹുമാനപ്പെട്ട റസൂലി തങ്ങൾ ഇടക്കിടക്കവിടെ വീട്ടിൽ പോയിക്കൊണ്ടേയിരിക്കും എന്നിട്ട് എന്താ ചെയ്യണത് റസൂലുല്ലായി തങ്ങൾ ഫാത്തിമ ബിബിയുടെയും അലി തങ്ങളുടെയും അടുക്കൽ പോയാൽ റസൂലുല്ലായി തങ്ങൾ പോയിട്ട് രണ്ടാളുടെയും നടുവിൽ പോയിട്ടിരിക്കും ഫാത്തിമ ബി ഒരു ഭാഗത്തും തങ്ങൾ ഈ ഈ അലി ഭാഗത്തും നടുവിലും ഇരിക്കും ഫാത്തിമ ഫാത്തിമ പ്രസവം അടുത്തു സ്വാഭാവികമായിട്ടും എൻ്റെ ഉമ്മ ുംസൂർമാരെ അള്ളാഹുത്തിന് കൂട്ടിയിട്ട് വരാൻ പ്രസവം അടുക്കുംതോറും ആശ്വാസവും സമാധാനവും നൽകാൻ ഫാത്തിമ ബിവിക്ക് ഉമ്മ ജീവിച്ചിരിപ്പില്ല ഫാത്തിമാവിന്റെ ഉമ്മയാരാ ഹദീജി അല്ലേ ബിബി നേരത്തെ പോയി ഒരു ഉമ്മയുടെ തണൽ കിട്ടാൻ ഫാത്തിമ ഉമ്മ ജീവിച്ചിരിപ്പില്ല ഫാത്തിമ ഫാത്തിമിവിക്ക് ഉമ്മയായിട്ട് വാപ്പയുടെ ഉമ്മയും ജീവിച്ചിരിപ്പില്ല ഉമ്മയുടെ ഉമ്മയും ജീവിച്ചിരിപ്പില്ല ഓർത്തു നോക്കൂ സഹോദരിമാരെ നിങ്ങൾ ഫാത്തിമ ബിവിക്ക് സ്വന്തം ഉമ്മ ജീവിച്ചിരിപ്പില്ല ഉമ്മമാര് രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല ഓ സഹോദരിമാരെ എന്നാ പിന്നെ ഫാത്തിമാ ബിബിക്കൊരാശ്വാസമായിട്ട് ഒരു ഇളയമ്മയോ മൂത്തമ്മയോ അങ്ങനെ ആരും ജീവിച്ചിരിപ്പില്ല എന്നാ പിന്നെ ഇവരുടെ എല്ലാവരുടെ സ്ഥാനത്തും ഒരു ആശ്വാസമാണ് വാപ്പക്ക് ഒരു പെങ്ങൾ ഉണ്ടെങ്കിൽ അമ്മായി എന്നാണ് ഞങ്ങൾ വിളിക്കുക ഞങ്ങൾ എന്താ പറയാ അങ്ങനെ ഒരു അമ്മായി എന്ന് വിളിക്കാൻ വാപ്പക്ക് അങ്ങനെ ഒരു പെങ്ങൾ ആശ്വാസമായിട്ട് അതും ജീവിച്ചിരിപ്പില്ല എന്നാ പിന്നെ ആരും അങ്ങനെ ഇല്ലെങ്കിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമാധാനമാണ് എല്ലാം സംരക്ഷിച്ചു ഒരു ആങ്ങളെ ഉണ്ടായാൽ ബിവിക്ക് ഇക്കാക്ക എന്ന് വിളിക്കാൻ ഒരു ആങ്ങളെ ജീവിച്ചിരിപ്പില്ല ആങ്ങളയുടെ സ്ഥാനത്തും ഉമ്മയുടെ സ്ഥാനത്തും വല്ലുമ്മയുടെ സ്ഥാനത്തും ഒക്കെ ആര് മാത്രമാണ് ഉള്ളത് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂര് ഫാത്തിമുൻ്റെ അടുക്കൽ പോകും എന്നിട്ട് ഫാത്തിമാവിനെ വനഭാഗത്തിൽ ഇരുത്തും അലി അലിറലി അള്ളാഹുവിന് ഇടഭാഗത്തിരിക്കും നബി നബിതങ്ങൾ നടുവിലിരുന്നിട്ട് രണ്ടാളെ ചുമലിലേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് നല്ല ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും സമാധാനത്തിൻ്റെ വാക്കുകൾ പറയും രണ്ടാളെയും സന്തോഷിപ്പിക്കും ആ ഇടയ്ക്ക് ഒരു ദിവസം നബിതങ്ങൾ എത്തിയപ്പോൾ ഫാത്തിമാ ബിവിക്ക് പ്രസവത്തിൻ്റെ ലക്ഷണം തുടങ്ങി പ്രസവത്തിൻ്റെ അടയാളം ഇങ്ങനെ കണ്ടപ്പോൾ നബിസ് വസല്ല ഫാത്തിമാവിക്ക് പ്രസവത്തിന്റെ അടുത്ത ലക്ഷണങ്ങൾ കണ്ടപ്പോൾ നബിതങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഉമ്മു സലമ ഉമ്മുസലബിബി റലിഅള്ളാഹുഹെയും രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് റസൂലുല്ലായി തങ്ങൾ പറഞ്ഞു ഫാത്തിമ നിങ്ങൾ രണ്ടുപേരും ഫാത്തിമൂൻ്റെ അടുക്കലേക്ക് പോകണം നിങ്ങൾ രണ്ടു പേരും ഫാത്തിമൂന്റെ അടുക്കലേക്ക് പോകണം ആരാണ് ഫാത്തിമ ഫാത്തിമത്തു ഫാത്തിമത്തു കരളിന്റെ കരളാണ് സയ്യിദത്തു ബിബി ജന്ന ഫാത്തിമിന്റെ സ്ത്രീകൾക്ക് നേതാവ് ഫാത്തിമയാണ് ഹസൻ ഹുസൈൻ അൻഹുമയുടെ ഉമ്മയാണ് അല്ലോ ആ ഫാത്തിമ ബിബി റബി അടുക്കലേക്ക് രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടു പേരും ഫാത്തിമൂന്റെ അടുക്കൽ പോകണം എന്നിട്ട് നിങ്ങൾ രണ്ടു പേരും വേദന അടുത്തിരിക്കുന്ന അടുക്കൽ നിങ്ങൾ ആയത്തുൽ ഓതിക്കൊണ്ടിരിക്കണേ ആയത് രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് റസൂലി തങ്ങൾ പറയുന്നു നിങ്ങൾ ഫാത്തിമാവിന്റെ അടുക്കൽ പോയിട്ട് ആയത്തുൽ കുറിസി ഓതിക്കൊണ്ടിരിക്കണം എന്നിട്ട് നബി തങ്ങൾ നബിതങ്ങൾ രണ്ടാളോടും എന്താ പറഞ്ഞത് ഫാത്തിമി സൈനബാബിന്റെ അഷനോടും ഉമ്മസനമയോടും പറയുന്നു നിങ്ങൾ ആയത്തുൽ കുറിസി ഇങ്ങനെ ഓദിക്കൊണ്ടിരുന്നോ പ്രസവം അടുത്ത സമയത്ത് ആയത്തിൽ കുറിസിൽ അത് ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ ഉമ്മക്കും കുട്ടിക്കും സംരക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ ഗർഭിണിയായ പെണ്ണ് എത്ര ആയത്തുൽ കുറിസി വർദ്ധിപ്പിക്കുന്നു അത്രയും സിസേറിയനിൽ നിന്ന് രക്ഷപ്പെടും എത്ര ആയത്തിൽ കുറിച്ച് ഈ അത്രയും ബ്ലീഡിങ് വന്നിട്ട് മരണപ്പെടുന്നതിൽ നിന്ന് കാവരാകും എത്ര ആയത്തിൽ കുറിച്ച് ഈ വർദ്ധിപ്പിക്കുന്നോ കുട്ടി വെന്റിലേറ്ററിലാണ് കുട്ടി ഐ സിയുവിയിലാണ് പ്രസവിച്ചിട്ട് ഉമ്മയും കുട്ടിയും തമ്മിൽ കണ്ടിട്ടില്ല പത്ത് ദിവസമായി ഏഴ് ദിവസമായി ഈ വക കേസുകൾ വർദ്ധിച്ച കാലത്ത് ആരംഭ റസോരുള്ള നബി തങ്ങൾ പറയുന്നു ലിൽ വാലിദത്തി വൽ വലദി ഉമ്മാക്കും കുട്ടിക്കും കാവലാണ് ആയത്തുൽ എന്ന് മുഹമ്മദ് മുസ്തഫ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മുസ്ലിമീങ്ങളെ വീടുകളിൽ പോലും നിത്യ ജീവിതത്തിൽ പല സംശയ രോഗങ്ങളും ഇപ്പൊ കൂടിയിട്ടുണ്ട് സംശയ രോഗങ്ങൾ കൂടുകയാണ് ഇപ്പൊ എന്താ സംശയ രോഗം ഭാര്യക്കൊരു സംശയം മൂപ്പർക്ക് മൂപ്പർക്കിപ്പോ പണ്ടത്തെ പോലെ സ്നേഹല്ലേ അപ്പൊ ഭർത്താവിനൊരു സംശയം മൂപ്പത്തിക്കിപ്പോ പണ്ടത്തെ പോലെ ബഹുമാനല്ലേ രണ്ടാള മനസ്സിലും സംശയം ഉദിക്കാൻ തുടങ്ങിയാൽ പിന്നെ സ്നേഹത്തിൽ പെരുമാറാൻ കഴിയില്ല കഴിയോ പിന്നെ സ്നേഹത്തിൽ പെരുമാറ്റം കിട്ടുമോ അപ്പൊ ആ സംശയം എങ്ങനെ കൂടിക്കൂടി വരിക ഇവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം എങ്ങനെ ഗുണകരമല്ലാതെ വരുമ്പോൾ അത് മക്കളിലേക്ക് വേഗം പകരും ഇപ്പൊ ആൺകുട്ടികൾക്കൊരു തോന്നൽ ഉമ്മാക്കും പെൺകുട്ടികൾ തന്നെ മതിയോ ഞങ്ങളെ വേണ്ടേ തിരിച്ചിങ്ങോട്ടും ഉപ്പാക്കും ഉമ്മാക്കും ഇപ്പൊ ആൺകുട്ടികളെ മാത്രം മതിയോ അല്ല അല്ല ചില ഭർത്താക്കന്മാർ വീട് വിട്ടുപോയി പോയി പോയി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഭാര്യക്ക് ഫോൺ ചെയ്തു അപ്പോളെ ഫോൺ എൻഗേജാണ് അപ്പേ കോക്ക് സംശയം എന്താ എൻഗേജ് ആകാം ആരാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എവിട ഓൾക്കും ഉമ്മയും ഉപയോഗിക്കാറില്ലേ ഒരാരെങ്കിലും സംസാരിക്കാതിരിക്കുമെന്ന് പോരെ അത് വരൂരാ അതാരാ ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ കട പൂട്ടി വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് ഭാര്യൻ്റെ മൊബൈൽ മുഴുവനും ചെക്ക് ചെയ്യുകയാണ് ഇതാരാണ് വിളിച്ചത് എപ്പോഴാണ് വിളിച്ചത് എത്ര മിനിറ്റാണ് വിളിച്ചത് ഇങ്ങനെ സംശയ രോഗം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നിങ്ങൾ ആമീ നല്ല ഉഷാറുണ്ട് എനിക്ക് തോന്നുന്ന ബഡി ആ രോഗം കൂടുതലുണ്ട് ഉണ്ട് എന്നാ അള്ളാഹു നീ കാത്തു രക്ഷിക്കണേ അള്ളാ എന്നാ പിന്നെ ഞാൻ വിചാരിച്ചത് പറയാം സാറേ നിങ്ങൾ എത്ര വല്ല ഇവിടെ ഇരുപത്തി മൂന്നല്ലേ ആ അതാണ് അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സംശയ രോഗം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത രോഗമാണ് അത് കച്ചവടക്കാർ തമ്മിൽ ഒരു സംശയം എന്താണത് കൂറുകച്ചവടക്കാരൻ്റെ കൂറുകച്ചവടക്കാരൻ ഒരു കൂറുകാരൻ ഒരു കാറ് വാങ്ങി അപ്പൊ മറ്റോ എനിക്ക് ഇപ്പൊ ഒരു കാറ് വാങ്ങാൻ എവിടുന്നാ എനിക്ക് പണം കിട്ടിയത് അതെന്തായാലും കണക്ക് മുഴുവനും പറയാതെ ഉണ്ടാക്കിയത് തന്നെ ആയിരിക്കും അണ്ട കൂറുകച്ചവടക്കാർക്കിടയിൽ ഒരു സംശയം കമ്മിറ്റി ആയിട്ട് നടക്കുന്ന സമയത്ത് കമ്മിറ്റിന്റെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒരു സംശയം പ്രസിഡന്റിന്റെ ഒരു സംശയം ഇപ്പം എന്നെ ഇപ്പം വേണ്ട പോലെ ഇവർ ഒരു പരിഗണിക്കുന്നില്ലേ ചിലതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ സംശയ രോഗം അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ കാത്തുരക്ഷിക്കട്ടെ നിങ്ങൾ ആമീം പറയാൻ മടിക്കണ്ട അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഈ സംശയ രോഗം വല്ലാത്ത രോഗമാണ് ഇബിലീസിന്റെ മക്കളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സമ്മാനം കിട്ടുന്ന മക്കൾ ആരാന്നറിയോ ഇബിലീസിന്റെ ആരും ഫ്രീ ആയിട്ടിരിക്കാൻ ഇബിലീസ് സമ്മതിക്കൂട ഞമ്മക്കുണ്ടല്ലോ ഓനിപ്പോൾ ക്ഷീണിച്ചിരിക്കണു ഓ ഇന്ന് സ്കൂൾ പോകണ്ടാന്ന് പറഞ്ഞില്ല കാര്യം ഇബിലിസിനില്ല ആ ഓനിക്കിപ്പോൾ ഇനി ഓൻ ജോലിക്ക് പോകണ്ട ഓൻ പറ്റാത്ത വിഷമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ലീവ് കൊടുക്കണ പരിപാടി ആയിരിക്കില്ല ഇബിലീസിനില്ല ഇബിലീസിൻ്റെ മക്കൾക്കൊക്കെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിയിൽ എല്ലാവരെയും ഡ്യൂട്ടിക്ക് അയച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ തന്ത ഇബിലീസിൻ്റെ അടുക്കൽ റിപ്പോർട്ട് ചെയ്യണം ഇന്ന് എന്താ ചെയ്തത് അങ്ങനെ റിപ്പോർട്ടിങ്ങിന് നിൽക്കുക അപ്പം ഇവലീസിൻ്റെ രണ്ട് മക്കൾ വന്ന് നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്തതടോ ഞങ്ങൾ മൂന്നാളെ കൊണ്ട് കള് കുടിപ്പിച്ചു ഏതൊരിക്കാ സംഗതിയാണ് ഇപ്പം കള്ള് കുടിക്കാത്തവരാരുള്ളത് പിന്നെ നിങ്ങൾ നനക്കതെല്ലാം എല്ലാവരും കുടിച്ചു കൊണ്ടിരിക്കുന്ന ആ പിന്നെ ചില ആളുകളെല്ലാം നല്ല റാഹത്തായിട്ട് കൊടുക്കും ആള് കണ്ട ആവശ്യം വേണ്ട അത് ചിലർ വല്ല സ്വകാര്യത്തിൽ അപ്പോൾ ഓൻ പോയി വേറെ രണ്ടാൾ വന്നു നിങ്ങളിന്ന് എന്താ ചെയ്തത് അത് കുടിക്കാൻ പ്രയാസമുള്ള ചില ആളുകളുണ്ട് ഓരോക്കൂടി നമ്മൾ ഭരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ചില ആളുകളൊക്കെ എന്താണിപ്പം ഭരിക്കല കുടിക്കലില്ല എന്നാൾ തീരുവരും ഞങ്ങാടി പറഞ്ഞു സ്ഥലത്താദേ ഞങ്ങളെ നാട്ടിലിപ്പോൾ ഇബിലിസി വരുത്തില്ല എന്നുള്ളത് അപ്പോൾ അതെന്താ ഇവിടെയെന്ന് വെച്ചു ഇവിടെ പണി കഴിഞ്ഞു പോയ സ്ഥലമാ അപ്പം നോക്കുമ്പോൾ അവിടെ നിസ്കരിക്കണവലും നോമ്പ് വൽക്കണവലും എല്ലാവരും കുടിക്കുന്ന പോലെ തന്നെയാണ് ആ ചിലർ സ്വകാര്യമായിട്ട് ചിലര് കാര്യമായിട്ടും അങ്ങനെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അങ്ങനെ പല ആളുകളും ഇങ്ങനെ റിപ്പോർട്ട് ഇങ്ങനെ കൊടുക്കുക അതിൻ്റെ ഇടയിൽ രണ്ടാൾ വന്ന് ഇബ്രിസൻ്റെ ഡ്യൂട്ടിക്ക് പോയ രണ്ട് മക്കൾ ഓ രണ്ടാളും ഉഷാർലിങ് വന്ന് നിങ്ങൾ രണ്ടാളും എന്താ ചെയ്തതേടോ ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ മക്കളുള്ള ഉമ്മയും ഉപ്പയും അവർ രണ്ട് പേരെയും കൂടെ കൂടിയിട്ട് ഭർത്താവിനെ പറ്റി ഭാര്യക്കും ഭാര്യയെപ്പറ്റി ഭർത്താവിനും സംശയം ഉണ്ടാക്കി കോലാഹലാക്കി അവരെ തമ്മിൽ പിണക്കി ഇപ്പോൾ ഓള് കുട്ടികളെടുത്തിട്ട് ഓൻറ്റാടയ്ക്ക് പോയിക്ക് ഓനിങ്ങോട്ട് നിൽക്കാൻ രണ്ടാളും തെറ്റി ഇൻഷാ അള്ളാ രണ്ട് ദിവസം കൊണ്ട് അത് തലാക്കാനുള്ള പരിപാടി എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അന്നേരം ഇബരി ഇരിക്കടോ ഓനിക്കൊരു കൊടുത്തിട്ട് ഓനിക്ക് വലിയ ബഹുമാനം ഈ അതാണ് അല്ലൂരി ആ എഴുത്തുകൾ തന്നെയാണ് എന്റെ പണി മനുഷ്യ മനസ്സുകൾക്ക് വസുവാസുണ്ടാക്ക അയൽവാസിയും അയൽവാസിയും തമ്മിൽ ഒസുവാസപ്പെട്ടിട്ട് തമ്മിൽ മിണ്ടാണ്ടിരിക്കുക കൂറുകച്ചവടക്കാർ തമ്മിൽ പിണങ്ങി ഇപ്പം തീരെ തമ്മിൽ മിണ്ടാറില്ല കമ്മിറ്റിക്കാർ തമ്മിൽ പിണങ്ങി കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്മിറ്റിയിലെ സെക്രട്ടറി ഇപ്പം ജോയിന്റ് സെക്രട്ടറി ആയിപ്പോയി സ്വാഭാവികല്ലേ പതി നമ്മൾ ടോർച്ചിലുള്ള ബാറ്ററി മുന്നത്തെ ബാറ്ററി എടുത്തിട്ട് ബാക്കിൽ കിടും ബാറ്റത്തെ എടുത്ത് മുന്നിൽ വിടും ഇത് ടോർച്ചിൻ്റെ ഉള്ളിൽ സാധാരണ വെക്കുന്ന എന്ന പോലെ സെക്രട്ടറിനെ പൊടിച്ച് ജോയിന്റ് സെക്രട്ടറി ആക്കും പിടിച്ചിട്ട് മറ്റേ ഇതെല്ലാം കമ്മിറ്റിയിൽ സാധാരണ സാധാരണയാണ് അത് മറ്റോ പണിയാ ഇവന്റെ പണിയാന്ന് പറഞ്ഞിട്ട് സംശയിക്കേണ്ട കാര്യമുണ്ടോ ഈ സംശയ രോഗം പെരുകി വരുമ്പോൾ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂര് ഓർമ്മപ്പെടുത്തുന്നു ഭാര്യയോട് പറയുന്നു ആയത്തിൽ കുറിച്ച് ഈ ഓന്നത് വർദ്ധിപ്പിച്ചോ ഭർത്താവിനോട് പറയുന്നു ആയത്തിൽ കുറിസി ഓതുന്നത് വർദ്ധിപ്പിച്ചോ ആയത്തിൽ കുറിസി ഓതുന്ന വീട്ടിൽ ഇബിലീസിന്റെ ഷെറ് ഉണ്ടാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ഇബിലീസിന്റെ വസുവാസിൽ നിന്ന് കാവൽ നിൽക്കുന്ന ആയത്ത് ആയത്തിൽ കുറിസിയാണെന്ന് മുഹമ്മദ് നമ്മൾ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടുകാരോട് സലാം ചൊല്ലുക വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അല്ലാഹുലാൽ തിരിച്ചെത്തുന്നത് വരെ നിന്റെ സ്വത്തിനും നിന്റെ കുടുംബത്തിനും ആയത്തുൽ കുറിച്ച് കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ് ആറബ്ബ് വാഹന അപകടങ്ങൾ പെരുകി 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 തീവ്രവാദികളെ വെടിയേറ്റ് തീവ്രവാദികളുടെ അക്രമത്തിൽ ഇന്ത്യയിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ത്യയിലെ റോട്ടിൽ അപകടപ്പെട്ട് മരിക്കുന്നുവെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കോടതി പരസ്യപ്പെടുത്തി ഓരോ വർഷവും നമ്മുടെ റോട്ടിൽ മരിക്കുന്നത് അയ്യായിരത്തിനടുത്ത് ആളുകളാണ് ഈ ഡിസംബർ മുപ്പത്തൊന്ന് പൂർത്തിയായപ്പോൾ നാം ഈ ഒരു ഒറ്റ കൊല്ലം രണ്ടായിരത്തി പതിനെട്ട് പൂർത്തിയായപ്പോൾ അയ്യായിരത്തിനടുത്ത് ആളുകൾ നമ്മുടെ നാട്ടിലെ റോട്ടിൽ അപകടത്തിൽ മരണപ്പെട്ടു മുപ്പത്തി ആളുകൾ മുപ്പത്തിമൂവായിരം ആളുകൾ അപകടത്തിൽ പരിക്ക് പരിക്കുപറ്റി മെഡിക്കൽ കോളേജുകളിലും വീടുകളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും ജീവച്ഛങ്ങളായി കണ്ണുപോയി കാതുപോയി പോയി കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു ഇങ്ങനെ കിടക്കുന്ന മുപ്പത്തിമൂവായിരം ആളുകളുണ്ട് ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് വാഹനത്തിൽ കയറുന്ന സമയത്ത് ആയത്തുൽ കുറിശീ ഓദിക്കോ അത് നിനക്ക് വലിയ കാവലാണെന്ന് മുഹമ്മദ് റസൂലുള്ള നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ ഗേറ്റ് അങ്ങ് തുറക്കുന്ന സമയത്ത് ഒരു ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് നിന്റെ വീട്ടിലേക്ക് കയറിക്കോ നിന്റെ മനസ്സിന് പൊരുത്തമില്ലാത്ത വാക്ക് കുടുംബത്തിൽ ഉണ്ടാകൂല നിന്റെ മനസ്സിന് സംശയമുണ്ടാകുന്ന കാര്യം വീട്ടിലുണ്ടാകൂല ഭാര്യയും ഭർത്താവും തമ്മിൽ മനസ്സ് ഇണങ്ങിയ പെരുമാറ്റം അങ്ങോട്ട് സ്നേഹം ഇങ്ങോട്ട് ബഹുമാനം ഇത് നിങ്ങൾക്ക് കിട്ടണോ ആയത്തുൽ കുറിച്ച് രണ്ടു പേരും ഓദിക്കോ മുഹമ്മദ് മക്കളിൽ നിന്ന് നല്ല സമീപനം മാതാപിതാക്കളിൽ നിന്ന് നല്ല സമീപനം മക്കളും മാതാപിതാക്കളും ആയത്തുൽ കുറിച്ച് ഓതണേ മുഹമ്മദ് ശ്രദ്ധിക്കണം നമ്മുടെ ഹക്കടപാടുകളുണ്ട് ആ ഹക്കടവാടുകൾക്ക് ഒന്നാം തീയതി തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സംഖ്യ കടം വാങ്ങുമ്പോൾ ആ കടത്തിന്റെ ഇടപാട് നടത്തുന്ന സമയത്ത് ഒരു ആയത്തിൽ കുറിസി ഓതിക്കൊണ്ട് ആ ഇടപാടിലേക്ക് പ്രവേശിച്ചോ അത് സമയത്ത് വീട്ടി പൂർത്തിയാക്കാൻ തോഫാകും പ്രിയപ്പെട്ട മുമിനിങ്ങൾ ആയത്തിൽ കുറിസി കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങളാണ് കിതാബുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സാമ്പത്തികമായി അല്പ ക്ഷീണവും കൂടി വന്നു അക്കടപാടുകളെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം അള്ളാഹു നമുക്ക് കാവലാകട്ടെ അക്കടവാടുകൾ എന്ന് പറഞ്ഞാൽ ചെറുതല്ല ഇപ്പൊ ആളുകൾക്ക് അതിനൊക്കെ ഉള്ള ശ്രദ്ധ കുറഞ്ഞില്ലോ ആളുകൾ തോപ ചെയ്യല് വരെ കുറഞ്ഞു എന്തുകൊണ്ട് മയ്യത്ത് പള്ളിയിലെത്തിയാൽ ഇപ്പൊ പള്ളിയിൽ നിന്നൊരു തോബ ഉസ്താദ് തൗബാ ചെയ്യും ഇവിടെയൊക്കെ അല്ലേ അത് അല്ലേ ഓ നമ്മുടെ മുന്നിലിരിക്കുന്ന ജനാസ പിമ്പത്ത് ചേക്കുട്ടി എന്ന മഹാൻ്റെതാണ് അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഈസ്റ്റ് വെസ്റ്റ് നടന്ന ആളാണ് അങ്ങനെ ചെയ്ത ആളാണ് ഇങ്ങനെ ചെയ്ത ആളാണ് ആയിക്കോട്ടെ അതൊക്കെ പറയേണ്ടത് തന്നെ നല്ലതന്നെ നല്ലൊരു ഉത്ബോധനാണത് നല്ല ഫലം ചെയ്യണ സമയമാണ് നല്ല നിലക്ക് പറഞ്ഞാൽ അത് പറയേണ്ടതുമാണ് ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞ് എന്നിട്ട് ഇയാളുമായിട്ട് വാക്കിടപാടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടണം ശരി രണ്ടാമത്തെ പാർട്ട് തുടങ്ങി ഇയാളുമായിട്ട് ഹക്കിടപാടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആരോട് ചോദിക്കണം മക്കളോട് ചോദിക്കണം ഒരു പള്ളിന്ന് ഉസ്താദ് പറഞ്ഞു ഇയാളുമായിട്ട് അങ്ങനെ ഹക്കടപാടുണ്ടെങ്കിൽ മൂത്ത മോൻ മുഹമ്മദ് അലിയോട് ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പം രണ്ടാമത്തെ സ്വപ്നം ഒരാൾ പറഞ്ഞു മുഹമ്മദ് അലി ഓൻ തരാനുള്ള പൈസ തന്നാൽ മതിയെന്നു അള്ളാഹു വാപ്പാൻ്റെത് പിന്നല്ലേ ഇങ്ങനത്തെ മുഹമ്മദ്നെ കണ്ടിട്ടാ നമ്മൾ തോപ ചെയ്യാണ്ട് മരിക്കാൻ നിൽക്കുക അത് കാക്കട്ടെ ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊരു വാക്ക് ഒരാളോട് പറഞ്ഞ് കരാറ് ചെയ്യുമ്പോൾ ആ കരാറ് നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കാൻ ആയത്തിൽ കുറിച്ച് അതിൻ്റെ ഉണ്ടാവട്ടെ നിന്റെ വാക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ആയത്തിൽ കുറിച്ച് ഏതെല്ലാം സംഗതികൾക്കാണ് നിങ്ങൾക്കറിയോ ഒരു പാവപ്പെട്ട സുഹാബി വളരെ കഷ്ടപ്പെട്ട് മുത്തുനബിൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കുന്ന ആളാ ആ സുഹാബിയെ റസൂലുള്ള ഒരിക്കൽ കണ്ടിട്ട് ചോദിച്ചു അലാ തത്ത നിങ്ങൾ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു വളരെ പാവപ്പെട്ട ഒരു സുഹാബി ആ സുഹാബിയോട് തങ്ങൾ ചോദിക്കുന്നു അലാ തത്തവ്വജ് മോനെ നീ കല്യാണം കഴിക്കുന്നില്ലേ ആ സമയത്തെ ആ സുഹാബി ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ എന്താ തങ്ങളോട് മറുപടി പറയേണ്ടത് എന്നറിയാതെ കുറച്ച് സമയം ഇങ്ങനെ കാത്തു മഹില നബിയെ ആലോചിച്ച് ആലോചിച്ചു എന്ന് ചോദിച്ചു നബി തങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആലോചനയ്ക്ക് സമയം കൊടുത്തിട്ട് വീണ്ടും ചോദിച്ചു അലാ തത്തവ്വജ് നിങ്ങൾ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ആ സമയത്ത് റസൂൽനോട് ആ സുഹാബി പറയുകയാണ് റസൂൽ എൻ്റെ അവസ്ഥകളൊക്കെ തങ്ങൾക്ക് അറിയൂലേ നബിയേ എന്റെ സ്ഥിതിഗതികളൊക്കെ തങ്ങൾക്ക് അറിയാമല്ലോ ലാ അറുള്ളി ഒരാ ബൈത്തലി ഒരാ മാലലി ഭൂമിയിൽ എവിടെയും ഒരു സെന്റ് ഭൂമി എനിക്കില്ല ഒരു ചെറിയ കോഴിക്കോട് പോലും വീടെനിക്കില്ല എൻ്റെ കയ്യിൽ അഞ്ച് പണവുമില്ല പൈത്തു കാശില്ല ഇങ്ങനെ കഷ്ടപ്പെട്ട എന്നോട് കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചാലോ എൻ്റെ സ്ഥിതിഗതികളൊക്കെ തങ്ങൾക്ക് അറിയില്ലേ ആ സമയത്ത് റസൂലുള്ള തങ്ങൾ പണമില്ല വീടില്ല പറമ്പില്ല എന്ന് പറഞ്ഞ സുഹാബിയോട് തങ്ങൾ തിരിച്ചു ചോദിച്ചത് ഹൽ മ ആയത്തുൽ കുറിസീ നിൻ്റെ അടുക്കൽ ആയത്തുൽ കുറിസി പതിവില്ലേ നീ ആയത്തുൽ കുറിസി ഓതാറില്ലേ അള്ളാൻ റസൂർ ചോദിക്കുന്നത് പണമില്ല വീടില്ല പറമ്പില്ല എന്ന് പറഞ്ഞ സുഹാബിയോട് റസൂർ പറയുന്നത് ഹൽ മയക്ക ആയത്തുൽ കുറിസി നിൻ്റെ അടുത്ത് ആയത്തുൽ കുറിസി ഇല്ലേ ഓ പ്രിയപ്പെട്ട എന്നാ നീ കല്യാണം കഴിച്ചോ മുഹമ്മദ് ഓ പ്രിയപ്പെട്ട മുത്തു മൊമിനുകളെ ആയത്തിൽ കുറിസീക്ക് അള്ളാൻ റസൂല് കൊടുത്തിരിക്കുന്ന വില എത്രയാണ് മൂല്യം എത്രയാണ് പണമില്ലാത്ത വീടില്ലാത്ത പറമ്പില്ലാത്ത സുഹാബിയോട് മുത്തുനബി പറയുന്നത് നീ ആയത്തിൽ കുറിസി ഓദിക്കോ എന്നിട്ട് നീ കല്യാണം കഴിച്ചോ ഓ പ്രിയപ്പെട്ട മൂ്മിനുകളെ സുബാനൂ മറ്റൊരു സുഹാബി റസൂലുല്ലാൻ വന്നിട്ട് പറയുകയാണെ നബിയെ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് ഏ എന്തേ പ്രയാസം ആ സുഹാബിക്കുള്ള വിഷമം എന്താ മൂപ്പരുടെ വീട്ടില് എപ്പ ഭക്ഷണം ഉണ്ടാക്കിയാലും ഭക്ഷണം തികയുന്നില്ല നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിലേക്ക് നമ്മളൊരു നൂറാളെ സൽക്കാരത്തിന് വിളിച്ച് നൂറാൾക്ക് ബിരിയാണി ഉണ്ടാക്കി പക്ഷേ ഇവർ എൺപതാൾ കഴിച്ചപ്പോൾ ബിരിയാണി തീർന്നുപോയി അള്ള ആ വീട്ടുകാരൻ്റെ പ്രയാസം എന്താ അല്ലേ ബാക്കി ഇരുപതാൾ കൈ കഴുകിയിട്ട് കാത്ത് നിൽക്കാം അപ്പോഴാണ് ചോറ് തീർന്നത് പിന്നെല്ലാം കൂടി ചെമ്പ് മുട്ടി തട്ടി എല്ലാം കൂടി നോക്കുമ്പോൾ പത്താക്കും കൂടി കിട്ടി അതെങ്ങനെ പത്താക്കി ബിരി കിട്ടി ആണില്ല ചോറ് മാത്രമേ ഉള്ളൂ ഇറച്ചില്ല ബാക്കി പത്താക്കോ ബാക്കി പത്താക്കോ ഒന്നും കിട്ടിയില്ല പിറ്റേന്ന് രാവിലെ പീടിക കൊല എല്ലാം അങ്ങാടിയിലെന്താ സംസാരം അല്ലെങ്കിൽ ആർക്കാ ഭക്ഷണം കിട്ടിയത് ആര് നല്ലോണം ആദ്യത്തെ സുപ്രറിയിൽ ഇരുന്ന യങ്ങായി പറയുന്നു നല്ലവണ്ണം കഴിച്ചവനും കഴിക്കാത്തവനും ഒക്കെ എന്ത് കിട്ടാത്ത കിട്ടാത്തമാതിരി മൊത്തത്തിൽ ഇങ്ങനെ സംസാരം നോക്കുമ്പോൾ നൂറാക്കും കിട്ടാത്ത പോലെയാണ് ഇയാൾക്ക് സൽക്കാരം കഴിഞ്ഞു നോക്കുമ്പോൾ നാട്ടിൽ ഇറങ്ങാൻ പറ്റുന്നില്ല മാത്രമല്ല നമ്മുടെ നാട്ടിലുണ്ട് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ അത് പിന്നെ ഈ പെണ്ണുങ്ങളൊന്നും മറക്കൂല പിന്നെ എപ്പോഴെങ്കിലും വേറെ ആൾ സൽക്കാരത്തിന് വെക്കുമ്പോൾ പിന്നെ മറ്റോൻ്റെ സൽക്കാരം പോരല്ലോ അല്ലെങ്കിൽ അതൊരു ചരിത്രമാക്കിട്ട് പണ്ടേതോ ഒരു നാട്ടിൽ നിന്ന് ഒരു ഉസ്താദ് കൂത്തുമ്പോൾ ഓതുമ്പോൾ ഓരോടും ഒതു അങ്ങ് മുറിഞ്ഞുപോയി നല്ല സൗണ്ടിൽ ഒതു മുറിഞ്ഞാൽ എല്ലാവരും അറിയില്ല ഇപ്പൊ ഇയാള് മെമ്പറുമെന്ന് ഇറങ്ങി ഒതുക്കാകെ നാട്ടിലാകെ വിഷയായി കാലുകാരെ ഒതു മുറിഞ്ഞു പിന്നെല്ലാരും മൂപ്പരോടേക്ക് ഒതു മുറിഞ്ഞു പോയി പോയി ഒതുപോയി പോയില്ലോസ്താദേ ഇയാൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ടായി മൂപ്പര് നാട് വിട്ടു പോയി ഒരു ഇരുപത് കൊല്ലം നാട് വിട്ടു പോയി ഇപ്പൊ നാട്ടുകാരെല്ലാം മറന്നിട്ടുണ്ടാവും വിചാരിച്ചിട്ട് മൂപ്പര് തിരിച്ചൊരു ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പൊ വരിക വെറുമ്പോ മൂപ്പര് സ്വന്തം ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല ഇനി ഇറങ്ങി കൂടുമ്പോൾ തന്നെ ആരെങ്കിലും കാണണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പതുക്കെ ഇങ്ങനെ വരുമ്പോൾ രണ്ട് പെണ്ണുങ്ങന്മാരുടെ ഒരു ക്യാൻറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ വെള്ളം മുക്കുന്നത് നേരെ ഒരു പെണ്ണ് മറ്റേ പെണ്ണുങ്ങളോട് വെച്ച് ഇയാളിങ്ങനെ ക്യാൻറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഒരു പെണ്ണുങ്ങൾ മറ്റേ പെണ്ണുങ്ങളോട് വെച്ച് അല്ലടോ ഇൻ്റെ മൂത്ത മോൾക്ക് പ്രായത്തിരി ആയി എന്ന് വെച്ചു എഴുതി വെച്ചതൊന്നും ഓർമ്മയില്ല പണ്ട് നമ്മളെ കാൽകാരെ ഒതു മുറിഞ്ഞില്ലേ അപ്പ ഞാൻ പ്രസവിച്ചിരുന്നു ഇതൊരു കലണ്ടർ ആയിട്ടാണ് നാട്ടിൽ നിൽക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ അത് പിന്നെ എല്ലാവരും മറക്കാതെ ഈ സ്വഹാബിക്കാകെ വിഷമായി പോയി നബിയെ എൻ്റെ വീട്ടിൽ സൽക്കാരുണ്ടാക്കിയാൽ ആളുകൾക്ക് തികയാതെ പ്രയാസപ്പെട്ടിട്ട് ഞാൻ വല്ലാത്ത വിഷമിച്ചത് ഉടനെ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ റസോര് ചോദിക്കുന്നു ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഹൽ മ ആയത്തുൽ കുറിസി നിന്റെ അടുത്ത് ആയത്തുൽ കുറിച്ച് ഇല്ലായിരുന്നോ നേർച്ച ചോറാവട്ടെ കല്യാണച്ചോറാവട്ടെ തൽ സൽക്കാര ചോറാവട്ടെ നമ്മുടെ വീട്ടിൽ സാധാരണ ഭക്ഷണം ഉണ്ടാക്കുന്ന അരി കഴുകി ചെമ്പിലേക്ക് ഇങ്ങനെ ഇടുന്ന സമയത്ത് അള്ളാഹുരാഹു അൽ ഹയ്യുൽ കയ്യൂ ഈ ഇറച്ചി കഴുകിയിട്ട് പാത്രത്തിലേക്ക് അങ്ങ് അങ്ങുന്ന സമയത്ത് അള്ളാഹുരാഹു അൽ ഹയ്യുൽ കയ്യൂം നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കറിയായാലും ചോറായാലും ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരു ആയത്തിൽ കുറിസി ഓദിക്കോ മൂന്നാൾക്കുണ്ടാക്കിയ ഭക്ഷണത്തിന് മൂന്നാളും കൂടി വിരുന്ന് വന്നാലും ആറാക്കും ആ ഭക്ഷണം തന്നെ മതി മുഹമ്മദ് മുസ്തഫ നിൻ്റെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാർക്ക് മുമ്പിൽ ഐബാകാതിരിക്കാൻ മാത്രമല്ല പെട്ടെന്നൊരു വിരുന്നുകാർ വന്നു വീട്ടിലൊരു സാധനവും ഇല്ല വിരുന്നുകാർക്ക് മുമ്പിൽ വഷളാകാതിരിക്കാൻ ഭക്ഷണത്തിൻ്റെ കൂടെ ആയത്തിൽ കുറിസി ഓദിക്കോ മുഹമ്മദ് റസൂലുള്ള വിഷയം ഏതുമാകട്ടെ എ പ്ലസ് വിദൂരമല്ല സി എം സ്കൂൾ ലോകത്ത് എവിടെ നിന്നും എപ്പോഴും കുട്ടികളെ മനസ്സിലാക്കി സൈക്കോളജിക്കൽ മെത്തേഡുകളിലൂടെ സൗഹൃദപരമായ അധ്യാപന രീതി ഇരു സമസ്തകളുടെയും സിലബസ് പ്രകാരം ഓൺലൈൻ മദ്രസ ട്യൂഷൻ ഒന്നു മുതൽ പ്ലസ് ടു വരെ കേരള സിലബസ് സ്കൂൾ ട്യൂഷൻ സി ബി എസ് ഇ ട്യൂഷൻ വൺ ടു ടെൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയങ്ങൾക്ക് വ്യത്യസ്ത ബാച്ചുകൾ പിന്നോക്കം നൽകുന്ന വിഷയങ്ങളിൽ വ്യക്തിഗത പരിശീലനം വാട്സാപ്പ് ഫോളോ അപ്പ് രക്ഷിതാക്കളുമായി നിരന്തര ഇടപെടലുകൾ എല്ലാ മാസവും എക്സാം നടത്തി നിലവാരമുള്ള പഠനം ഉറപ്പുവരുത്തുന്നു കൂടാതെ എക്സാം റിവിഷൻ ഡെസ്ക് മോഡൽ എക്സാം റെമഡിയൽ ക്ലാസുകൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് രക്ഷിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസുകൾ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലക്കോ ബാച്ചുകളായോ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റമാറ്റിക് കരിക്കുലം സി എം നോളജ് വേൾഡ് പ്രൈവറ്റ് ലിമിറ്റഡ്